BTS മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം. നമസ്കാരം, ചിത്രം ചാനൽ വിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ലോക്ക്ഡൌൺ മൂലം രണ്ടു മാസക്കാലമായി അടഞ്ഞുകിടക്കുകയായിരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചെങ്കിലും ഈ കോവിഡ് മഹാമാരിക്കാലം അതിജീവിച്ച് പൂർവ്വസ്ഥിതിയിൽ തങ്ങളുടെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പാണ്ടിക്കാട്ട് വ്യാപാരികൾ. ലോക്ക്ഡൌൺ കാലത്തെ തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പങ്കുവെക്കുകയാണ് ഇവിടെ വ്യാപാരികൾ. ഏകദേശം കഴിഞ്ഞ രണ്ട് മാസക്കാലത്തോളമായിട്ട് നമ്മൾ ലോക്ക്ഡൌണിലായിരുന്നു. ഇപ്പോൾ ഇന്നത്തോടെ ഏകദേശം അതിൻ്റെ ഒരു ഇളവ് വന്നു. ടി പി ആർ നിരക്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഇന്ന് ഏകദേശം ഇപ്പോൾ പാണ്ടിക്കാടിനെ സംബന്ധിച്ച് എല്ലാ കടകൾക്കും തുറക്കാനുള്ള ഒരു അവസരം കിട്ടി. അതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇന്ന് തുറക്കുന്ന സമയത്ത് തന്നെ വളരെയധികം വേദനയുണ്ട്. ടെക്സ്റ്റൈൽസ്, ഫുട്വെയർ, ഫാൻസി ഉൾപ്പെടെ തുടർച്ചയായി ഇതുവരെ അടച്ചിട്ട പല സ്ഥാപനങ്ങളിലും ഇന്ന് തുറക്കുമ്പോൾ വളരെയധികം നഷ്ടങ്ങളുടെ കണക്കുകളാണ് കാണുന്നത്. ചെതലരിച്ചതും മണ്ണിൻ്റെ നനവ് പിടിച്ചതുമായിട്ട് കുറേ സാധനങ്ങൾ നഷ്ടപ്പെട്ട കുറേയധികം ആളുകളുണ്ട് വേദനയോടെ. ഈ ഒരു അടച്ചിടൽ, പൂർണ്ണമായ അടച്ചിടൽ ഒരിക്കലും നമുക്ക് ഇതിനൊരു പരിഹാരമല്ല. യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഒന്നാം കോവിഡിന് ശേഷം രണ്ടാം തരംഗം വന്ന സമയത്ത് അവരൊരിക്കലും മുഴുവനായിട്ട് അടച്ചിടുക എന്നൊരു പ്രക്രിയയിലേക്ക് മാറിയിട്ടില്ല. അതിന് പകരം ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തുന്ന വ്യാപാരി സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും അവിടുത്തെ തൊഴിലാളികൾക്കും വാക്സിൻ നൽകാൻ മുൻഗണന നൽകി കടകൾ തുറക്കാനും അതുവഴി തിരക്കൊഴിവാക്കാനും. ഇപ്പം ഇന്നൊക്കെ സംഭവിച്ച രണ്ടു ദിവസം ഇനി അവധി വരികയാണ്. അതുകൊണ്ട് ഇന്ന് ടൗണിൽ തിരക്ക് കൂടുതലാണ്. ഈ ഒരു സിസ്റ്റം ഒരിക്കലും പ്രാവർത്തികമല്ല. ഉള്ള സമയം കുറക്കുക എന്നതിന് പകരം മാക്സിമം സമയം കൂട്ടിക്കൊടുത്ത് ആളുകളുടെ തിരക്കൊഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഒരു ദുരിത സമയത്ത് ഗവൺമെൻറ് എല്ലാ മേഖലകളിലും വ്യാപാരികളെ സഹായിക്കേണ്ടതുണ്ട്. ടാക്സിൻ്റെ കാര്യത്തിലായാലും ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലായാലും പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ബിൽഡിങ്ങുകളിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബിൽഡിങ്ങുകളിൽ വാടക ഒഴിവാക്കി കൊടുക്കാൻ നിയന്ത്രണം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം, നമ്മുടെ ബിൽഡിംഗ് ഓണേഴ്സ്, ബിൽഡിംഗ് ഉടമകൾ, പല ആളുകളും സ്വമേധയാ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അവരുടെ വാടക ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അവരോട് തന്നെ നന്ദിയുണ്ട്. കാരണം വളരെ ബുദ്ധിമുട്ടിൽ, വേദനയിൽ കഴിയുന്ന ആളുകളാണ്. പലപ്പോഴും വീട്ടിൽ നിന്ന് കടം വാങ്ങി വാടക കടക്കുന്ന ഒരവസ്ഥ എന്നാണ് ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ, അവരുടെ വേദന മനസ്സിലാക്കി അതിന് തയ്യാറായ ബിൽഡിംഗ് ഓണേഴ്സിനോട് നമുക്ക് നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആളുകൾ കൂടി അതൊന്ന് പരിഗണിക്കണം. അതിലും വേദനയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെന്നൊക്കെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ വേദനയുള്ള ആളുകളുടെ അടച്ചിട്ട ദിവസത്തെ ആ ഒരു വാടക ഒഴിവാക്കി കൊടുക്കാൻ എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണ വേണം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വ്യാപാരികളെ സഹായിക്കാനും ഈ ലോക്ക്ഡൗണിലെ ശാസ്ത്രീയ രീതിയിലേക്ക് നമ്മൾ മാറണം. അശാസ്ത്രീയമായ രീതിയിൽ അടച്ചിടകൾ ഒഴിവാക്കി, അല്ലെങ്കിൽ സമയം കുറക്കുക എന്ന സിസ്റ്റങ്ങളൊക്കെ മാറ്റിയിട്ട് എല്ലാ സ്ഥാപനങ്ങളും എല്ലാ ദിവസങ്ങളും തുറക്കുക. അത് പരമാവധി ജനങ്ങളെ ബോധവൽക്കരിച്ച് എല്ലാവർക്കും വാക്സിനേഷൻ നൽകി നമുക്ക് നല്ലൊരു നാളേക്കായിട്ട് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കടയിൽ കടക്കാർ മാക്സിമം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിക്കാൻ കടക്കാരെല്ലാവരും റെഡിയാണ്. വരുന്ന ആളുകൾക്ക് സാനിറ്റൈസേഷൻ നൽകാനും കടയിലെല്ലാം മാസ്കും സാമൂഹിക അകലവുമൊക്കെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, പ്രത്യേകിച്ച് എൻ്റെ കസ്റ്റമേഴ്സ്, നമ്മളെ എപ്പോഴും കസ്റ്റമേഴ്സ് ദ കിങ് ആണ്. കസ്റ്റമേഴ്സാണ് നമ്മുടെ രാജാക്കന്മാർ, അവർ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ വരുന്ന ആളുകൾ ദയവായി മാക്സിമം ഇതിൻ്റെ പ്രോട്ടോക്കോളുകൾ പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും പരമാവധി ടൗണിലേക്കൊക്കെ വരുമ്പോൾ രണ്ട് മാസ്ക് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഇത്രയും വ്യാപനമുള്ള ആളുകളാണ്. പലപ്പോഴും നമുക്കൊക്കെ അനുഭവം എന്താ വെച്ചാൽ, കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ, ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ പലപ്പോഴും റിസൾട്ട് വാങ്ങിയിട്ട് സാധനം വാങ്ങാൻ കടയിൽ വരുന്ന ആളുകളുണ്ട്. പല ഷോപ്പുകാരും പറഞ്ഞു, സൂപ്പർ മാർക്കറ്റിലൊക്കെ അവർ ഇനി 15 ദിവസം അല്ലെങ്കിൽ 17 ദിവസം പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യും, നേരെ ഷോപ്പ് പോയി അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോകും. ഇതൊക്കെ വലിയ അപകടമാണ്. അവിടെ കൊണ്ട് വന്ന ഡ്രൈവർ പോലും ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. അപ്പോൾ എല്ലാ ആളുകളും, പൊതുജനങ്ങളും മാക്സിമം ബോധവൽക്കരിച്ച് ഇത് തൻ്റെ കൂടി കടമയാണ്, ഈ നാടിൻ്റെ രക്ഷിക്കൽ എന്ന ഉത്തരവാദിത്തോടെ വരുന്ന ജനങ്ങൾ മാക്സിമം ഇത് പ്രോട്ടോക്കോളൊക്കെ പാലിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സാമൂഹിക അകലം പാലിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യമുള്ള സാധനങ്ങൾ പറ്റുന്ന കടകളിലൊക്കെ വിളിച്ചു പറഞ്ഞ് എത്തിക്കാനുള്ള ശ്രമിക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസും ഗവൺമെൻറ്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റും ഒക്കെ പറയുന്ന കാര്യങ്ങൾ പരമാവധി സ്വാംശീകരിച്ച് സ്വീകരിച്ച് നമുക്ക് നല്ലൊരു നാളേക്കായിട്ട് എല്ലാവരും നമുക്ക് ഒരുമിച്ച് കൈകോർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു ശ്രമം ഉണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് ബിസിനസ്സിന് വന്ന പോരായ്മകൾ, നാശനഷ്ടങ്ങൾ എന്തെന്ന് വെച്ചാൽ, നമ്മളൊക്കെ സീസൺ പ്രതീക്ഷിച്ചാണ് ഓരോ സ്ഥാപനങ്ങളും സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നത്. വലിയൊരു എമൗണ്ട് കടം വാങ്ങിയും അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുത്തും അല്ലെങ്കിൽ ഗോൾഡ് ലോൺ എടുത്തും ഒക്കെയാണ് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് 2 മാസത്തോളം
കൊറോണ കാരണം ലോക്ക്ഡൗൺ വന്നു, കട അടച്ചിടേണ്ടൊരവസ്ഥ വന്നുപോയി. ഇതുകൊണ്ട് ഒരുപാട് സാധാരണ ബിസിനസ്സുകാർക്ക് ഒരുപാട് സംഖ്യ ബാധ്യത കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. VTS മാളിനെ സംബന്ധിച്ചിടത്തോളം 100-ൽ പരം സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനമാണ്. ഈ കൊറോണ സമയത്ത് നമ്മൾ 2 മാസത്തോളം ഷോപ്പുകൾ അടഞ്ഞു കടന്നു. ഈ സമയത്ത് നമ്മുടെ സ്റ്റാഫുകൾ VTSനെ സംബന്ധിച്ചിടത്തോളം 100-ൽ അധികം സ്റ്റാഫുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്. 1-ഓ 2-ഓ അല്ലെങ്കിൽ 5-ഓ 10-ഓ സ്റ്റാഫുകളാണെങ്കിൽ അവർക്ക് വേണ്ടത് എന്താണെങ്കിലും, അവരുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും അവർക്ക് വേണ്ടത് നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇത്രയും സ്റ്റാഫുകൾ ഉള്ളത് കൊണ്ട് അവരുടെ പൂർണ്ണമായിട്ടും അവരെ സന്തോഷിപ്പിക്കാൻ നമ്മളെക്കൊണ്ട് കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഈ ലോക്ക്ഡൗൺ കാരണം നമുക്ക് വന്നിട്ടുള്ളത്. ഇത് എൻ്റെ മാത്രം ഒരവസ്ഥയല്ല, പൊതുവെ എല്ലാ സ്ഥാപനങ്ങൾക്കും വന്നിട്ടുള്ളൊരവസ്ഥയായിരിക്കും ഇത്. കോവിഡ് കാരണം ഗവൺമെൻറ് നിർദ്ദേശിച്ച നിത്യോപയോഗ സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥാപനങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസമേ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് തികച്ചും അശാസ്ത്രീയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഓരോ ടൗണും എടുത്തു നോക്കുകയാണെങ്കിൽ ടൗണിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ സ്ഥാപനങ്ങൾ വരുന്ന കസ്റ്റമേഴ്സ് കൂട്ടം കൂടി ഒന്നിച്ചു വരുന്നു. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന പ്രകാരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചും കൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അനുഭവപ്പെടുന്നത്. അതിന് ഒരു പരിഹാരമായിട്ട് എൻ്റെ അഭിപ്രായത്തിലുള്ളത്, എല്ലാ സ്ഥാപനങ്ങളും എല്ലാ ദിവസവും തുറക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സാഹചര്യമുള്ളത്. നീണ്ട ലോക്ക്ഡൗണിന് ശേഷം പാണ്ടിക്കാട്ടങ്ങാടി വളരെ ഭംഗിയായി സജീവമായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ട സാധനങ്ങളും കല്യാണത്തിന് വേണ്ട ഡ്രസ്സുകളും അതേപോലെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളായിട്ടുള്ള ക്രോക്കറി ഐറ്റംസും എല്ലാം ഇന്ന് പാണ്ടിക്കാട്ടങ്ങാടിയിൽ വളരെ സുലഭമായിട്ട് ലഭിക്കുകയാണ്. ഏകദേശം 2 മാസത്തോളമായി നമ്മൾ ലോക്ക്ഡൗണിൻ്റെ പിടിയിലായിരുന്നു. പുറത്തിറക്കാൻ ഇറങ്ങാൻ സാധിക്കാതെ, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കാതെ, എന്നാൽ അതിനെല്ലാം വിരാമം കുറിച്ചുകൊണ്ട് പാണ്ടിക്കാട്ടങ്ങാടി ഇന്ന് വളരെ സജീവമായിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് എല്ലാ സാധനങ്ങളും ഇന്ന് വളരെ സുലഭമായി കിട്ടുന്നുണ്ട്. 5-6 മൊബൈൽ ഷോപ്പുകളുണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഫുട്വെയർ ഉണ്ട്, അതുപോലെ ഫാൻസി ഉണ്ട്, എല്ലാം റെഡിയാണ്. അതുപോലെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം താൽക്കാലികമായിട്ടാണെങ്കിലും ബസ് സ്റ്റാൻഡിനുള്ളിൽ ഇപ്പോൾ അനുവദിയാണ്. കാരണം പരിമിതമായ ബസ് സർവീസ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഇപ്പം താൽക്കാലികമായിട്ടുണ്ട്. ബസ് സർവീസ് കൂടുന്നതിനനുസരിച്ച് അത് സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരും. എല്ലാ ആളുകളെയും മാർദ്ദമായി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പെരിന്തൽമണ്ണ ഭാഗത്തേക്കും മഞ്ചേരി ഭാഗത്തേക്കും ബസ് സർവീസുകളുണ്ട്, കാളിയാവ് ഭാഗത്തേക്ക് ബസ് സർവീസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഇന്ധനവില വളരെ വർധനമാണ്. അതുകൊണ്ട് സ്വന്തം വാഹനം ഉപയോഗിച്ച് മാറ്റി വെച്ചുകൊണ്ട് പബ്ലിക് സർവീസിനെ ആളുകൾ ആശ്രയിക്കുന്നത് നല്ലതാണ്. അത് ഉപകാരത്തിലേക്ക് പെടും. ഈ പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് ഏകദേശം 5-7 മൊബൈൽ ഷോപ്പുകളുണ്ട്, പുതിയ മോഡൽ മൊബൈലുകളുണ്ട്, റിപ്പയറിന് വേണ്ട എല്ലാ സൗകര്യങ്ങളുണ്ട്, ലോട്ടറി ഷോപ്പ്, മെഡിക്കൽ ഷോപ്പ് എല്ലാം ഇന്ന് സജീവമാണ്. അതുകൊണ്ട് എല്ലാ നാട്ടുകാരും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ആളുകളൊക്കെ ഓൺലൈൻ പർച്ചേസിൻ്റെ ഒരു സാഹചര്യത്തിലാണ്. ആ ഓൺലൈൻ പർച്ചേസിൽ നിന്ന് നിങ്ങളെല്ലാവരും നേരിട്ട് വന്ന് പർച്ചേസിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഓൺലൈൻ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക മേഖലയെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സംവിധാനമാണ് ഓൺലൈൻ പർച്ചേസ്. അതിൽ നിന്ന് ആളുകൾ സ്വമേധാ പിന്മാറണമെന്ന് ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഈ നാട്ടിൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന വ്യാപാരികളാണ് ഈ നാടിൻ്റെ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തുന്നത്. അതിന് തുരങ്കം വെക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരായിട്ടുള്ള ഓൺലൈൻ വ്യാപാരം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇന്ന് എല്ലാ നാട്ടിലും അവൈലബിളാണ്. അത് നിങ്ങൾ മാക്സിമം. വളരെയേറെ ദുരിതങ്ങൾ സമ്മാനിച്ച ഈ മഹാമാരിക്കാലം വ്യാപാരികൾക്കെന്ന പോലെ ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ഏറെ ദുരിതമാണ് സമ്മാനിക്കുന്നത്. കൂടുതൽ ജോലിക്കാരുള്ള സ്ഥാപനങ്ങളിൽ ഇനിയും ലോക്ക്ഡൗൺ ഇതുപോലെ തുടർന്നു പോവുകയാണെങ്കിൽ എന്തു ചെയ്യും എന്ന അങ്കലാപ്പിലാണ് വ്യാപാരികൾ. അശാസ്ത്രീയമായ ഇത്തരം അടച്ചിടലുകൾ വ്യാപാര സമൂഹത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
എത്രയും പെട്ടെന്ന് ഈ വറുതിക്കാലവും കടന്നുപോകും എന്ന പ്രതീക്ഷയിലാണ് വ്യാപാര സമൂഹം. ന്യൂസ് ബ്യൂറോ, ചിത്രം ചാനൽ വിഷൻ.